ഉണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്നുള്ളൊരു വചനമാണ് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കർത്താവ് സംസാരിക്കുന്നത്. ആ വചനവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നുകൂടെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7 അധ്യായം അതിൻ്റെ 54-55 വാക്യങ്ങൾ. ഇത് കേട്ടപ്പോൾ അവർ കോപപരവശരായി അവൻ്റെ നേരെ പല്ലുകടിച്ചു. അവനോ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി ദൈവമഹത്വവും ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് യേശു നിൽക്കുന്നതും കണ്ടു. ഞാനും നിങ്ങളും ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ മാനുഷികമായി പ്രതികരിക്കാതിരുന്നാൽ, മാനുഷികമായി ശബ്ദിക്കാതിരുന്നാൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കും. വിശ്വസിക്കാമോ? സ്വർഗം എനിക്ക് വേണ്ടി തുറക്കും. ഇന്ന് രാവിലെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവ പൈതലെ, നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാൻ പോവാ, സ്വർഗം തുറക്കാൻ പോവാ. ഭജനത്തിനകത്ത് സ്വർഗം തുറന്ന പല സന്ദർഭങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ സ്തേഫാനോസിന് വേണ്ടി സ്വർഗം തുറക്കുകയാണ്. സ്തേഫാനോസ് ആരായിരുന്നു? പതിയെ തുടങ്ങി കത്തിക്കയറിയവനായിരുന്നു സ്തേഫാനോസ്. നമ്മുടെയൊക്കെ ആരംഭം വളരെ പതുക്കെയാണെങ്കിലും ദൈവാത്മ നമ്മളെ പടിപടിയായിട്ട് മുന്നോട്ട് നടത്തുമ്പോൾ ആത്മാവിൽ കത്തിക്കയറിക്കൊണ്ട് മേശയിൽ വിളമ്പാൻ, ഭക്ഷണം വിളമ്പാനായിട്ട് ശുശ്രൂഷ ഏൽപ്പിക്കപ്പെട്ടവനാണ് സ്തേഫാനോസ്. അതിനകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവോടുകൂടെ അവനത് ചെയ്തപ്പോൾ ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യുന്ന ഒരാത്മീക ശുശ്രൂഷയിലേക്ക് കാര്യങ്ങൾ മാറ്റപ്പെട്ടു. നോക്കിയേ, ആ സ്തേഫാനോസിനെ ശക്തനായ പ്രസംഗകനാക്കി സ്വർഗം മാറ്റി. മേശമേ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അകത്തളങ്ങളിലെ ശുശ്രൂഷയ, പുറത്തൊന്നും അറിയുന്നതല്ല. പക്ഷെ അതിനകത്ത് വിശ്വസ്തനായപ്പോൾ ദൈവം അവനെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക. ആരോടുള്ള പ്രവചന ശബ്ദമാണ്? നിന്നെ ദൈവം ഇപ്പോൾ ഏൽപ്പിച്ചിരിക്കുന്ന പിൻനിരയിലെ ചില ശുശ്രൂഷ ദൈവത്തിനെന്നവണ്ണം വിശ്വസ്തതയോടെ ചെയ്താൽ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി പറയുന്നു, ആരുടെ റെക്കമെൻഡ് ഇല്ലാതെ സ്വർഗം തന്നെ നിന്നെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ പോവാ. ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. എന്നിട്ട് സ്തേഫാനോസ് വെറുതെ ഇരുന്നോ? ഇല്ല, അവനെ ഏൽപ്പിച്ച ദൂത് വളരെ ശക്തമായിട്ടവൻ പറയുന്ന നമുക്ക് കാണാൻ കഴിയും. ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിലൊക്കെ സ്തേഫാനോസിനെ കൊണ്ടു നിർത്തുമ്പോൾ അവിടെ പറയുന്നൊരു പദമുണ്ട്, അവൻ്റെ മുഖം ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിച്ചു. ചില പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നേരെ വരുമ്പോൾ കടിച്ചു കീറുന്ന ചെന്നായുടെ കൂട്ടായിരിക്കണം നമ്മുടെ മുഖം, ദൈവദൂതൻ്റെ മുഖം പോലെ ആയിരിക്കണം നമ്മുടെ മുഖം. പ്രൈസലോ. എന്തുകൊണ്ടാണ് ദൈവദൂതൻ്റെ മുഖം പോലെ സ്തേഫാനോസിൻ്റെ മുഖം ആയിരുന്നത്? അവൻ മുഴുവനും കവർ ചെയ്യപ്പെട്ടിരുന്നത് ദൈവാത്മാവിനാല. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിങ്ങൾ കവർ ചെയ്യപ്പെട്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രതികൂലങ്ങളും ഒരു പ്രതിസന്ധികളും നമ്മളെ ബാധിക്കാതെ വേണം. ആ ദൈവസാന്നിധ്യം നമ്മളെ കവർ ചെയ്യും. രാവിലെ ഇസ്രായേൽ മക്കൾക്ക് മരുഭൂമിയിൽ മന്ന പൊഴിച്ചു കൊടുത്തത് മഞ്ഞിനകത്ത് പൊതിഞ്ഞ, അതുകൊണ്ട് ആ മണലാരണ്യത്തിലെ മണലൊന്നും അതിനെ തട്ടിയില്ല. അത്രമാത്രം പ്രഷ്യസ് ആയിരുന്നു അത്. ദൈവവൈദലെ, ദൈവ കൃപയ്ക്കകത്ത് നിന്നെ പൊതിഞ്ഞ് ആമ ചില ഇടങ്ങളിൽ ദൈവം നിർത്താൻ പോവാം. ചില സ്ഥലങ്ങളിൽ നിന്നെ ദൈവം മാനിക്കാൻ പോവുകയാണ് കേട്ടോ. സ്തേഫാനോസിനെ പോലെ ദൈവദൂതൻ്റെ മുഖം പോലെ ശോഭിക്കാൻ ദൈവം തീർക്കും. ആമേൻ. നോക്കിയേ, ആ ഭാഗം പറഞ്ഞ് അവസാനിക്കുന്നതാണ് നമ്മൾ ചിന്തയ്ക്ക് ആധാരമായിട്ടെടുത്തത്. വളരെ വ്യക്തതയോടുകൂടെ കൃത്യതയോടുകൂടെ ദൈവശബ്ദം വിളിച്ചു പറഞ്ഞ സ്തേഫാനോസ്, നോക്കിയേ, അവരെല്ലാവരും പല്ലുകടിക്കുക അവൻ്റെ നേരെ. അവൻ്റെ നേരെ പല്ലുകടിക്കുമ്പോൾ വചനം പറയുന്നു, ആമേൻ, ദൈവമഹത്വം, അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കി. വിശ്വസിക്കാമോ? ഇടത്തോട്ടും വലത്തോട്ടും മുമ്പിലോട്ടും പുറകിലോട്ടുമല്ല നീ നോക്കേണ്ടത്, നീ മുകളിലേക്ക് നോക്കണം, മുകളിലേക്ക് നോക്കണം. നോക്കിയേ, പുറകിൽ ഫറവൻ, മുമ്പിൽ ചെങ്കടൽ, ചുറ്റും പാറക്കെട്ട്, ആമേൻ, നാല് സൈഡും വഴിയടഞ്ഞു അല്ലേ. മോശ പക്ഷേ മുകളിലേക്ക് നോക്കി, ഉയരത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിന്നൊരു സ്വർഗീയമായ വഴി വെളിപ്പെട്ടു വന്നു. അതൊരു ദൈവപ്രവൃത്തിയുടെ വഴിയായിരുന്നെങ്കിൽ
ഇന്ന് രാവിലെ ഈ സന്ദേശം കേൾക്കുന്ന ദൈവവൈദ്യലെ, എന്നോട് നിങ്ങളോട് പരിശുദ്ധാത്മ സംസാരിക്കുന്നു. നാല് സൈഡും വഴിയടഞ്ഞ് ഇനി മുമ്പോട്ട് ചുവടുവെക്കാൻ ഒരു സ്റ്റെപ്പ് പോലും കഴിയത്തില്ല എന്ന് പറയുന്ന മേഖലകളിൽ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കാൻ പോവാം. പത്മോസിൻ്റെ ഏകാന്തതയ്ക്കകത്ത് നാല് സൈഡും വെള്ളക്കെട്ടുള്ള ആ ദ്വീപിനകത്തൊരു അഭിഷത്തനെ അടച്ചിട്ട് തകർത്ത് തരിപ്പണമാക്കാൻ അന്ധകാര മണ്ഡലങ്ങൾ ഒരുമിച്ച് പരിശ്രമിച്ചെങ്കിലും നാലാമധ്യായം ഒന്നാം വാക്യം, അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നു, സ്വർഗത്തിൽ വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അതേ പ്രിയ ദൈവവൈദ്യലെ, സ്വർഗത്തിലെ വാതിൽ നിനക്കൊടി തുറക്കാൻ പോവാ. ഇവിടെ കയറി വരിക, ഒരു ദൈവശബ്ദം കേൾക്കും കേട്ടോ. എല്ലാ പ്രതികൂലങ്ങളെയും ഭേദിച്ചുകൊണ്ട് അതിജീവിച്ചുകൊണ്ട് ദൈവം തുറക്കുന്ന വാതിലൂടെ നീ മുമ്പോട്ട് ചുവടുവെക്കും. സ്തേഫാനോസിന് അതിന് കഴിഞ്ഞു, യോഹന്നാൻ അത് കഴിഞ്ഞു, യേശുവിന് അതിന് കഴിഞ്ഞെങ്കിൽ ഈ തലമുറയിൽ ജീവിക്കുന്ന യോഹന്നാന്മാരായ സ്തേഫാനോസുമാരായ യേശുവിൻ്റെ മക്കളായ നമുക്കതിന് കഴിയും. ദൈവം അതിനായി നമ്മളെ ശക്തീകരിക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവാണതിന് മുഖാന്തരമായി മാറുന്നു. ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, വളരെ ഹൃദ്യമായി, വളരെ വ്യക്തമായി, വളരെ ആഴമായി, സ്പഷ്ടമായി ഞങ്ങളോട് സംസാരിച്ചല്ലോ. മിണ്ടാതിരിക്കുന്നവന് വേണ്ടി സ്വർഗം തുറക്കുമെന്നുള്ളൊരു ആമേൻ വളരെ പവർഫുള്ളായിട്ടുള്ള ശബ്ദം ഇന്ന് രാവിലെ ഞങ്ങളെ അറിയിച്ച ദൈവദൂതനായി സ്തോത്രം. ബ്ലസ് ചെയ്യുന്നു ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ പേരും. ഈ വചനത്തിൻ്റെ വിടുതൽ, സ്വർഗം തുറക്കുന്ന ഒരത്ഭുതപരമായ പ്രവൃത്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്നാ സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു, 97 45 60 00 23. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.